ഈ പൂവിന്റെ കളർ കണ്ടോ, എത്ര കളർ ഉണ്ടെന്ന് നോക്കിയേ. ഒരു ഓറഞ്ച് കളറും കൂടെ കയറി വന്നേക്കുക. നേരത്തെ ഇത് രണ്ട് കളർ മാത്രമായിരുന്നു, ഒരു വയലറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ദാ ഇതായിരുന്നു അതിൻ്റെ ഒറിജിനൽ കളർ, കണ്ട. പക്ഷേ ഇപ്പം ഓറഞ്ച് ചെടി ഇതിൻ്റെ അടുത്ത് നിന്ന്, ഓറഞ്ച് കളറുള്ള പൂവുള്ള ചെടി ഇതിൻ്റെ അടുത്ത് നിന്ന്, അപ്പോൾ അത് പൂവിലേക്ക് ഓറഞ്ച് ഷെയ്ഡും കൂടെ കയറി വന്നേക്കുന്ന കണ്ടോ. നല്ലതായിട്ട് ഓറഞ്ച് ഷെയ്ഡ് അതിലോട്ട് കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഓറഞ്ച് കളറിൻ്റെ ഒരു ഡബിൾ ഷെയ്ഡ് ഇതിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതിൻ്റെ കമ്പ് മുറിച്ച് വെച്ചാൽ അതുണ്ടാവുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. കാരണം ഞാൻ അങ്ങനെ മുറിച്ച് വെച്ചിട്ട് എനിക്ക് ആ കളറൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ ചെടിയിലുണ്ടാകുന്ന പൂവിൽ മൂന്നാലെണ്ണം ഇതുപോലെ ഓറഞ്ച് ഷെയ്ഡോടുകൂടിയാണ് വരുന്നത്. ഈ വീഡിയോ എടുക്കുമ്പോൾ അത് അത്ര എഫക്റ്റീവായിട്ട് കാണാമെന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടോ, ഓറഞ്ച് ഷെയ്ഡും കൂടെ കയറി വരുന്നുണ്ട്. അതായത് ഈ ചൈനീസ് ബോൾസിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണിത്, ചൈനീസ് ബോൾസിൻ്റെ ഒരു പ്രത്യേകതയാണിത്. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ചെടിയുടെ കളർ ഇതിന് കയറി പിടിക്കാറുണ്ടല്ലേ. അങ്ങനെ വന്നാണ് കേട്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് പൂ കണ്ടോ നിൽക്കുന്നത്. ഈ ചെടിയായിരുന്നു ഇതിൻ്റെ അടുത്ത് നിന്നത്. നല്ല ഭംഗിയാണ് ഈ പൂക്കൾ കാണാനായിട്ട്, നല്ല വലിപ്പമുണ്ട്. ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം അടുത്ത്. നല്ല വലിപ്പത്തിലാണ്. ഇപ്പോൾ എടുത്ത് വെക്കി ഇപ്പം അല്ലല്ല, അതല്ല, അതിൻ്റെ കളർ വേറെ ആയിട്ട് കാണുന്നു. ശരിക്കും അതൊരു നല്ല ഓറഞ്ച്, ബ്രൈറ്റ് ഓറഞ്ച് കളറുള്ള പൂക്കളാണേ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ആ ചെടിയാണ് അടുത്ത് നിന്നത്. ആ അടുത്ത് നിന്ന ചെടിയുടെ കളർ കയറി പിടിച്ചതാണ് ഈ ചെടിയിൽ. അപ്പോഴാണ് ഇതിന് ഓറഞ്ച് കളർ, മൂന്ന് കളറൊക്കെ ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട്. എന്തായാലും ഇത്രയും പൂക്കൾ നിറഞ്ഞു പൂക്കാനുള്ള കാരണം എന്നോ, ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. അരി കഴുകിയ വെള്ളമാണ് കൂടുതലായിട്ടും ഇതിനെല്ലാത്തിനും ഒഴിച്ചു കൊടുക്കും. അരി കഴുകിയ വെള്ളത്തിൽ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റും മുട്ടത്തോടും ഒക്കെ ഇട്ട് രണ്ട് ദിവസം വെച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴാണ് ഇത്രയും പൂക്കൾ തിങ്ങി നിറഞ്ഞ് നമ്മുടെ ചെടിയിലുണ്ടാവുന്നത്. നിറച്ച് പൂക്കളുണ്ടാവുന്നുണ്ട്. ഇത്രയും മഴക്കാലമായിട്ട് ഇത്രയും പൂക്കൾ നമുക്ക് എല്ലാ ചെടിയിലും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ചെടികൾ മാത്രം നമ്മളെടുത്ത് മാറ്റി ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചാണ്. എല്ലാ ചെടിയിലും ചൈനീസ് ബോൾസിൽ കേട്ടോ, അത് സീസണാണ്. ചൈനീസ് ബോൾസിന് അങ്ങനെ വർഷം മുഴുവൻ പൂ ഉണ്ടാകുന്നല്ലേ, അപ്പോൾ ഇതിൽ നിറച്ച് പൂക്കളുണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എല്ലാവരും കൊണ്ട് നട്ടിട്ട് ഒന്നില്ലേ കമ്പി ഇങ്ങനെ മുകളിലേക്ക് മാത്രമായിട്ട് പോയിട്ട് ഒന്നോ രണ്ടോ പൂക്കളാണോ. അപ്പം ഇത്രയും നിറഞ്ഞ് പൂക്കാനുള്ള കാരണം ഈ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സാണ്. അപ്പം ഞാൻ സാധാരണ കൊടുക്കുന്ന അരി കഴുകിയ വെള്ളവും കഞ്ഞി വെള്ളവും ഒക്കെയാണ്. അതിനകത്ത് ചിലപ്പോൾ എൻ പി കെ ചേർത്ത് കൊടുക്കും, ചിലപ്പം ഇതുപോലെ പച്ചക്കറി വേസ്റ്റും മുട്ടയുടെ തോടും ഇതാ അങ്ങനെ ഉണ്ടാക്കിയ വളമാണിത്. ഇതിനകത്ത് മുട്ടത്തോടൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് കഴുകിയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. അതേപടി ഇടാറില്ല, കാരണം ചില പുഴുക്കളുടെ ഇതൊക്കെ ശല്യം വരും, അതുകൊണ്ട് അങ്ങനെ ഇടാറില്ല. പക്ഷേ പച്ചക്കറിയുടെ സവോള വേസ്റ്റ്, അതുപോലെ തന്നെ കിഴങ്ങിൻ്റെ തൊലി, ഇതെല്ലാം ഇതിനകത്തൊട്ടിട്ടിട്ട് രണ്ട് ദിവസം കഴിയുമ്പം അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പതിവ്. ഇത് വേറൊരു ലിക്വിഡ് ഫെർട്ടിലൈസറാണേ. സവോള, തേയിലയും ഏത്തപ്പഴത്തിൻ്റെ തൊലിയും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അബദ്ധം പറ്റി ഉണ്ടാക്കിയതാണ്, കാരണം ചായക്കുള്ള വെള്ളവും ഇടിയപ്പത്തിൻ്റെ വെള്ളവും അടുത്തടുത്ത് വെച്ചു. ഇപ്പം ചായക്കുള്ളതിനകത്ത് കൊണ്ട് പാലൊക്കെ ഒഴിച്ചതായിരുന്നു, അതിനകത്ത് തേയിലപ്പൊടി കൊണ്ടിടുന്നതിന് പകരം ഈ ഇടിയപ്പത്തിൻ്റെ വെള്ളത്തിലാണ് തേയിലപ്പൊടി ഇട്ടത്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു മുട്ടക്കറിക്കുള്ള സവാള പൊളിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ തോലും ഏത്തപ്പഴത്തിൻ്റെ തോലും ഒക്കെ ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ അതിട്ട് ഫെർട്ടിലൈസർ ആക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഫെർട്ടിലൈസർ ആക്കിയതാണ്. ഇത് തേയിലയുടെ വെള്ളമുണ്ട്, ചായപ്പൊടി ഇട്ടുണ്ട്, രണ്ട് സ്പൂൺ തേയില ഇട്ടു, നന്നായിട്ട് തിളപ്പിച്ചേ. അതിനകത്തോട്ട് സവാളയുടെ തോലിയിട്ടു തിളപ്പിച്ചു, ഏത്തപ്പഴത്തിൻ്റെ തോലിയിട്ട് തിളപ്പിച്ചു. അങ്ങനെ ഉണ്ടാക്കിയതാണ്, അബദ്ധം പറ്റി ഉണ്ടായതാണ്. പക്ഷേ ഇത് നല്ലൊരു വളമാണ് കേട്ടോ, അതിന് നല്ലൊരു പൂക്കളുണ്ടാക്കാനുള്ള ഏറ്റവും കൂടുതൽ പൊട്ടാഷ്യം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ വളം ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ മഴയത്തൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വലിയ പ്രയോജനമില്ല. നമ്മളും ലിക്വിഡ് ഫെർട്ടിലൈസർ എപ്പോഴും കൊടുക്കുന്നത് ഒരുമാതിരി ഡ്രൈ സോയിലാണെങ്കിൽ അത് നന്നായിട്ടത് അബ്സോർബ് ചെയ്തോളും. നനയാതെയൊക്കെ ഇരിക്കുന്ന മണ്ണിലോട്ട് ഒഴിച്ചു കൊടുത്താൽ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കുകയും ചെടിക്കത് ഗുണമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇത്തരം ഫെർട്ടിലൈസേഴ്സ് എല്ലാം തന്നെ ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.